ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്ക്രീൻ പിന്നിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ മൊബൈലിൻ്റെ ഒരു സെറ്റിംഗ്സ് ആണ് സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുന്നാടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊബൈലിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ ഞാൻ സ്ക്രീൻ പിന്നിങ് ഉപയോഗിക്കുക, എല്ലാവരും നമ്മുടെ മൊബൈലിൻ്റെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി സ്ക്രീൻ പിന്നിങ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു എന്താണ് സ്ക്രീൻ പിന്നിങ് എന്നുള്ളതും എങ്ങനെ മൊബൈലിൽ അത് എനേബിൾ ചെയ്യാമെന്നും ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് നമ്മുടെ മൊബൈലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസുകളെ കുറിച്ചും എല്ലാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചർ തന്നെയാണ് സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സ്ക്രീൻ പിൻ ചെയ്ത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ അൺപിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തു തരാം. അതായത് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മുടെ മൊബൈൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു ആവശ്യം മാത്രമായിരിക്കില്ല അവർ ഉപയോഗിക്കുക. നമ്മുടെ മൊബൈലിലെ മറ്റു കാര്യങ്ങളിൽ കൂടി അവർ കടന്നു കയറാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗെയിം കളിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കൊച്ചിന് നമ്മുടെ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഗെയിം മാത്രമായിരിക്കില്ല കളിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വീഡിയോസുകൾ കാണാം, ഇമേജസുകൾ കാണാം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, അങ്ങനെ ഫേസ്ബുക്ക് നോക്കാം, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ഫോൺ അൺലോക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ കോൾ ചെയ്യുന്നതിന് മറ്റുമായിട്ട് നമ്മുടെ ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിലുള്ള സകലമായ ഡീറ്റെയിൽസുകളും അവർക്ക് നോക്കുവാൻ സാധിക്കും. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻ്റർനെറ്റ് എല്ലാം അവർക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ പിൻ ചെയ്താണ് കൊടുക്കുന്നത് എങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മുടെ കുട്ടിക്ക് ഗെയിം കളിക്കുന്നതിന് വേണ്ടി ഫോൺ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഗെയിം എടുത്തിട്ട് ആ സ്ക്രീൻ പിൻ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അവർക്ക് ആ ഗെയിം മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മൊബൈലിൽ നിന്നും മറ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൂട്ടുകാർക്ക് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കാൻ സാധിക്കില്ല. നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ സ്ക്രീൻ പിൻ ചെയ്ത് കൊടുക്കുന്നത് ആ ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീൻ അൺപിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സ്ക്രീൻ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ക്രീൻ പിന്നിങ് ഉപയോഗിക്കണം എന്നുള്ളതും, അതായത് സ്ക്രീൻ പിന്നിങ് എങ്ങനെ നമ്മുടെ മൊബൈലിൽ എനേബിൾ ചെയ്യാമെന്നും അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ ഇനി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്രീൻ പിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ പിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെയായിട്ട് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെയായിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെയായിട്ട് സ്ക്രീൻ പിന്നിങ് എന്നൊരു ഫീച്ചർ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓഫ് എന്നായിരിക്കും കാണുക, സ്ക്രീൻ പിന്നിങ് ഓഫ് എന്നായിരിക്കും കാണുക. ജസ്റ്റ് അത് നിങ്ങൾ ഓൺ ചെയ്യുക. അതോടൊപ്പം തന്നെ സ്ക്രീൻ പിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിലെ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ടേൺ ദി സെറ്റിംഗ്സ് ഓൺ, ഓപ്പൺ ആൻ ആപ്പ്, ടച്ച് ദ റീസെറ്റ് ബട്ടൺ, ടച്ച് ദ പിൻ ഐക്കൺ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ചിലരുടെ ഫോണിൽ ചില വ്യത്യസ്തത കാണും, സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളും വ്യത്യസ്തത കാണും. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രീൻ പിന്നിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ താഴെയായിട്ട് ആസ്ക് ഫോർ പിൻ ബിഫോർ അൺപിന്നിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ പിന്നിങ് അൺപിൻ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഓപ്ഷനായ നിങ്ങളുടെ പാറ്റേൺ ലോക്കോ പിൻ ലോക്കോ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കുകയുള്ളൂ. ജസ്റ്റ് അതുകൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും, നമ്മുടെ ഫോണിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിക്കും അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് അതും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടേക്ക് ഏതൊരു ആപ്ലിക്കേഷനാണോ നിങ്ങൾ സ്ക്രീൻ പിൻ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എനിക്കൊരു അവനൊരു യൂട്യൂബ് കാണാൻ മൊബൈൽ വേണമെന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ യൂട്യൂബിൽ മാത്രമായിട്ട് സ്ക്രീൻ പിൻ ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും റീസെൻറ്റ് ബട്ടണിൽ ആ യൂട്യൂബിൻ്റെ താഴെയായിട്ട് ഒരു പിന്നിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ പിൻ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻ ഈ സ്പിന്നഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്ക്രീൻ അൺപിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ ചില വ്യത്യസ്തത കാണും, അതുകൊണ്ട് ജസ്റ്റ് സ്ക്രീൻ അൺപിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതുകൂടി നിങ്ങൾ ഇതുവഴി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ ഫോണിൽ ബാക്ക് ബട്ടൺ രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്താൽ അത് അൺപിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഗോ ഇറ്റ് കൊടുക്കുക. ഗോ ഇറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫോൺ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുക്കുന്നുണ്ട് എങ്കിൽ അവന്, ഞാനിപ്പോൾ ഈ ഒരു ഫോൺ അവന് കൊടുക്കുകയാണെങ്കിൽ അവന് യൂട്യൂബ് മാത്രമേ ഓപ്പൺ ചെയ്ത് കാണുവാൻ സാധിക്കും. വീഡിയോസ് എല്ലാം തന്നെ കാണാം. യൂട്യൂബ് അവന് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും, വീഡിയോസ് കാണാൻ സാധിക്കും, എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ യൂട്യൂബിൽ നിന്ന് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നിന്നും അവന് പുറത്ത് കടക്കാൻ സാധിക്കില്ല. അവൻ ബാക്ക് ബട്ടണോ ഹോം ബട്ടണോ റീസെൻ്റ് ബട്ടണോ ഏത് ബട്ടൺ പ്രസ് ചെയ്താലും അവന് ആ ആപ്ലിക്കേഷനിൽ നിന്ന് യൂട്യൂബിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കില്ല. വളരെ സേഫ്റ്റി ആയിരിക്കും. അതായത് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് ആ ആപ്ലിക്കേഷൻ മാത്രമേ അവന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഗെയിം കളിക്കുന്നതിന് മറ്റുമൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ, ഗെയിം പിൻ ചെയ്തതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ ആ ഗെയിം മാത്രമേ കുട്ടികൾക്ക് എടുക്കാൻ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫയൽ മാനേജറിൽ പോയി വീഡിയോസോ ആഡിയോസോ ഇമേജസോ ഒന്നും തന്നെ അവർ കാണാൻ സാധിക്കില്ല. വളരെ സെക്യൂർഡും സേഫ്റ്റിയുമാണ് നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ ഫയലുകളും. സേഫായാണ്, സെക്യൂർഡാണ്, സെക്യൂരിറ്റി ആയി തന്നെ ഇരിക്കും. ആരും തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങൾ നമ്മുടെ ഫോണിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റിംഗ്സ് ആണിത്. അതുപോലെ തന്നെ അൺപിൻ ചെയ്യുന്നതിനായിട്ട് ബാക്ക് ബട്ടണിൽ രണ്ട് മൂന്ന് കുറച്ച് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ സ്ക്രീൻ അൺലോക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനായി കാണാൻ സാധിക്കുക. സ്ക്രീൻ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ അൺപിൻ ആവുകയും നിങ്ങളുടെ മറ്റ് ആപ്ലിക്കേഷനുകൾക്ക് കടക്കുവാനും മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനും സാധ്യമാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്, എല്ലാവരും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു സെറ്റിംഗ്സ് കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.